മോർച്ചറിക്കുള്ളിൽ ഒരു ലൈബ്രറി സാധ്യമാണോ? എങ്കിൽ അങ്ങനെ ഒരു ലൈബ്രറി ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്കുള്ളിലാണ് ആർക്കും കടന്നു ചെല്ലാനാകുന്ന തുറന്ന ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ണനാണ് ഈ ആശയത്തിന് പിന്നിൽ. ഇവിടെ അക്ഷരങ്ങൾ മരണമില്ലാതെ വിഹരിക്കുകയാണ്. ചേതനയേറ്റ ശരീരങ്ങൾക്ക് മണിക്കൂറുകളോളം കാവലിരിക്കുന്ന പോലീസുകാരും ആംബുലൻസ് ഡ്രൈവർമാർക്കും മറ്റ് ജീവനക്കാർക്കും വേണ്ടിയാണ് ഈ ലൈബ്രറി. ലൈബ്രറിക്കൊപ്പം തന്നെ ചുവർചിത്രങ്ങളും അക്കോറിയുമൊക്കെയായി ഇരുണ്ട വെളിച്ചവും നിശബ്ദതയും നിറഞ്ഞ പതിവ് മോർച്ചറി കാഴ്ചകൾ പൊളിച്ചെഴുതപ്പെടുകയാണ്. സെക്യൂരിറ്റി ജീവനക്കാരനായ കണ്ണനാണ് ഇത്തരമൊരാശയത്തിന് പിന്നിൽ. മോർച്ചറി എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലും ഒരു ഇരുണ്ട റൂം, ഒരു ടി വി കാണുന്ന ഒരു പ്രതീതിയാണ്. മോർച്ചറിയിൽ ജീവനക്കാരും മനുഷ്യരാണ്. ഇവിടെ വരുന്ന പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മാനസികാവസ്ഥയും വേറൊരു രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും ഒരു പല മാനസികാവസ്ഥ വരുന്ന ഒരു നിമിഷമെങ്കിലും അവരുടെ ശ്രദ്ധയെ ഒന്ന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ കൊടുക്കാൻ സാധിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. എം ടിയുടെ രണ്ടാം ഉഴവും മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയും ദൈവത്തിൻ്റെ വികൃതികളും ഒ ബി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസവും ഒക്കെയുണ്ട് ഇവിടെ. ഒരുപാട് പേര് പുസ്തകങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി വായിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. ഇവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അതിൽ രജിസ്റ്ററിൽ വെച്ചിട്ട് ഇപ്പം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകൾ തന്നെ ഒരുപാട് പേര് ബുക്കുകൾ വായിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർ വന്ന് എടുത്തിട്ട് ഇവിടെ രജിസ്റ്ററിൽ എഴുതി കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 200-ൽ പരം പുസ്തകങ്ങളാണ് മോർച്ചറി റിസപ്ഷന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ലൈബ്രറിയിൽ ഉള്ളത്. കൂടുതൽ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തി ലൈബ്രറി വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൻ. ചേതനയേറ്റ ശരീരങ്ങൾക്കിടയിലും അക്ഷരം അമരനായി ഇങ്ങനെ ജ്വലിക്കുകയാണ് ഈ മോർച്ചറി വരാന്തയിൽ. എ ബി ജയശങ്കർ, 24, തിരുവനന്തപുരം.